ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അഞ്ജു. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പൊ ദീപാവലി വരെയല്ലേ, സ്വീറ്റ്സ് ഇല്ലാതെ എന്ത് ദീപാവലി? അപ്പൊ നമുക്കിന്ന് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ കോക്കനട്ട് ബർഫി ഉണ്ടാക്കാം. കോക്കനട്ട് ബർഫി പല രീതിയിൽ ഉണ്ടാക്കാം. പഞ്ചസാര യൂസ് ചെയ്തോ ശർക്കര യൂസ് ചെയ്തോ ഉണ്ടാക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. മിക്കവാറും ദീപാവലി സ്വീറ്റിലൊക്കെ പാൽ യൂസ് ചെയ്യാറുണ്ട്. ഒത്തിരി പേരിപ്പോൾ പാൽ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. പാലിലുള്ള ലാക്ടോസോ കെസീനോ ഒക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് പലരും. അങ്ങനെയുള്ളവർക്കെല്ലാം പറ്റിയൊരു റെസിപ്പിയാണിത്. ഞാൻ ഈ റെസിപ്പിയിൽ നെയ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വീഗൻ വേർഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഓയിലോ വീഗൻ ഗീയോ യൂസ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ റെസിപ്പി. കോക്കനട്ട് ബർഫി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് തേങ്ങ ചിരകിയതാണ് യൂസ് ചെയ്യുന്നത്. തേങ്ങ കുറച്ചുകൂടെ ഒരു യൂണിഫോം സൈസ് ആകാനായിട്ട് മിക്സിയിൽ ഞാൻ 2-3 പൾസ് കൊടുക്കുകയാണ്. പൾസസ് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ, നല്ലൊരു യൂണിഫോം സൈസ് ആവാനേ പാടുള്ളൂ. പേസ്റ്റ് ആയി പോകാതെ സൂക്ഷിക്കുക. പൊടിച്ച തേങ്ങ ഞാനൊരു സെറാമിക് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതൊരു 3 മിനിറ്റ് ഞാൻ മൈക്രോവേവ് ചെയ്യാൻ പോവുകയാണ്. പകുതി സമയമാകുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മൈക്രോവേവ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പാനിൽ ഒരു 10 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് ഇട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയിലുള്ള മോയ്സ്ചർ കണ്ടൻ്റ് എല്ലാം പോയി നല്ലൊരു മണമൊക്കെ വരും. തേങ്ങ മൈക്രോവേവ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനൊരു പാത്രമെടുത്ത് അതിൽ കുറച്ച് നെയ് പുരട്ടി വയ്ക്കുകയാണ്. നമ്മുടെ കോക്കനട്ട് ബർഫി റെഡി ആയി കഴിയുമ്പോൾ ഉടൻ തന്നെ അത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണിത്. അതുകൂടാതെ നമുക്ക് കുറച്ച് നട്ട്സും ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ബദാം ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വാൾനട്ട്സും അതേപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടാവുന്നതാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സും കൂടെ ഇടുന്നുണ്ട്. നട്ട്സ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് വേണമെങ്കിൽ അവോയ്ഡും ചെയ്യാം. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാൻ ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മൈക്രോവേവ് ചെയ്ത് വെച്ച കോക്കനട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൈക്രോവേവ് ചെയ്തിട്ടില്ലെങ്കിൽ പൊടിച്ചു വെച്ച തേങ്ങ മിക്സിയിൽ നിന്നും ഈ സമയത്ത് ആഡ് ചെയ്ത് 10 മിനിറ്റ്സോളം ഈ ഒരു പരുവം ആവുന്നവരെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി മൈക്രോവേവ് ചെയ്തതുകൊണ്ട് ആ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. ഞാൻ ഡയറക്റ്റ്ലി 1 കപ്പ് പൊടിച്ച ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓർഗാനിക് പൗഡർ ജാഗറിയാണ്. ഇതിങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. പലരും എന്നോട് ഇത് അരിക്കേണ്ട ആവശ്യമില്ലേ, വെള്ളം ഒഴിച്ച് അരിച്ച് മണ്ണും കല്ലും അങ്ങനെയൊക്കെ കളയേണ്ട ആവശ്യമില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യം വരാറില്ല. ഇത് ക്ലീൻ തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഇംപ്യൂരിറ്റീസ് ഒന്നും ഉണ്ടാവാറില്ല. ശർക്കര നന്നായിട്ട് മെൽറ്റായി വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 5-6 ഏലക്ക പൊടിച്ചതാണ് ആഡ് ചെയ്തത്. ഇതിങ്ങനെ നന്നായി കമ്പൈനായി മിക്സായി വരും. ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്നെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്നെല്ലാം നന്നായിട്ട് കമ്പൈൻ ആവാനായിട്ട് മാത്രം. ഇനി നന്നായിട്ടൊരു 5 മിനിറ്റ്സോളം നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഒത്തിരി ഡ്രൈ ആയിപ്പോയാൽ നമ്മുടെ കോക്കനട്ട് ബർഫി വല്ലാതെ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആയിരിക്കും. ഇതാണ് കറക്റ്റ് പരുവ. നമുക്കിതിനെ ഉടൻ തന്നെ നേരത്തെ നെയ് പുരട്ടി വെച്ചിരുന്ന പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കോമ്പാക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വറുത്ത എള്ള് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ മൈക്രോവേവിൽ 1 മിനിറ്റ് ടോസ്റ്റ് ചെയ്ത എള്ളാണ്. ഏകദേശം 3/4 ടീസ്പൂൺ എള്ളാണിത്. കാണാനൊരു ഭംഗിയും കിട്ടും, എള്ളിൻ്റെ ഗുണവും കിട്ടും നമുക്ക്. നമുക്ക് എള്ളൊന്ന് ചെറുതായിട്ട് ഇതിൽ മേളിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. അത് അതിലേക്ക് അങ്ങ് ഒട്ടിക്കോളും. അതിനുശേഷം 1-5 മിനിറ്റ് അത് തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം നമ്മളത് കട്ട് ചെയ്യുവാണ്.
ചെറുതായിട്ട് ചൂടുള്ളപ്പം തന്നെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. തണുക്ക് മുമ്പേ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്യാം. ഞാൻ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം അത് നന്നായിട്ട് തണുക്കാൻ അനുവദിക്കുക. നമ്മുടെ കോക്കനട്ട് ബർഫി നല്ല തണുത്തിട്ടുണ്ട്. ഓരോ പീസസ് ആയിട്ട് ഞാൻ കേക്കിലേക്ക് എടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണ് ഇത്. വളരെ ഹെൽത്തിയുമാണ്. ദീപാവലിക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പേർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഐ വിഷ് യു എ വെരി ഹാപ്പി ദിവാലി. സോ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ കീപ് സ്മൈലിംഗ്, എൻജോയ്.